ആദ്യം ഒരു ഫിക്സ് വന്ന് വീണിട്ട് തന്നെ ഈ എല്ല് ഇത്തിരി ഇതുണ്ട്. അവർ ഭക്ഷണം കഴിക്കാൻ കയറിയിരുന്ന സമയത്ത് ഇതിനെയൊക്കെ ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരുമോ ചോദിച്ചു. ഇന്നത്തെ വീഡിയോ തികച്ചും വ്യത്യസ്തമായ വീഡിയോ ആണ്. ട്രാവലോ സ്റ്റോറിയോ ഒന്നും അല്ല, കുറച്ച് പേരിനെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. കുറച്ച് കുട്ടികളെ, ഇതൊരു ചാരിറ്റി വീഡിയോ അല്ല. ലേഖ ടീച്ചർ ഗ്രീൻ മാംഗോ കസിൻസിനെ കോൺടാക്ട് ചെയ്യും, ഇവിടെയുള്ള കുട്ടികളെ വന്ന് നിങ്ങളൊന്ന് കണ്ട് പരിചയപ്പെടണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെയുള്ള കുട്ടികളെ പരിചയപ്പെടാനും അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 17 കുട്ടികളും അവരെ പാരൻസുമാണ് ഉള്ളത്. ഇപ്പോൾ എത്തിയിട്ടുള്ളത് 14 കുട്ടികളും അവരെ പാരൻസുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരനെ നമുക്ക് പരിചയപ്പെടാം. ദീപിക, ദീപിക സ്കൂളിൽ കൊണ്ടിരുത്തണില്ല, ഫിക്സുകളൊക്കെ അറിയാതെ മറിഞ്ഞു പോകും. പിന്നെ പൾസ് മൊത്തം പോകുന്ന മന്തില്ല, അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അങ്ങനെയേ കിടക്കും. പിന്നെ ഞാനിങ്ങനെ സൈഡ് കടത്തിങ്ങനെ പുറത്ത് കുറേ പ്രാവശ്യം തട്ടും, ചെവിയിൽ ഇങ്ങനെ പേര് വിളിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മുടെ കൂടെ ലേഖ ടീച്ചറുണ്ട്. അപ്പോൾ ടീച്ചറോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ഇവിടെ എങ്ങനെയാണ് കുട്ടികൾ വരുന്നതെന്ന് നോക്കാം. അതായത് ഇത് ഒരു ട്രസ്റ്റോ സ്ഥാപനം അല്ലെങ്കിൽ ഗ്രൂപ്പ് ടീം അങ്ങനെ യാതൊന്നും ഇല്ല. 13 വർഷമായിട്ട് ഞാൻ എൻ്റെ മെഡിക്കൽ പ്രോബ്ലംസ് ഉള്ള അതേ കുട്ടികളെ കണ്ടെത്തിയിട്ട് ഞാൻ അവർക്ക് വേണ്ടി ഭക്ഷണ സാധനങ്ങൾ, മരുന്ന്, ഡ്രസ്സ് ഇതെല്ലാം ചെയ്തു വരികയാണ്. നിങ്ങളിവിടെ വന്നിരിക്കുന്ന ഈ കാണുന്നത് ഒരു ലൈബ്രറി ഹാളാണ്. ഈ ഹാൾ എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് ഭക്ഷണം ഇടയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ട്, അപ്പോൾ മാത്രമേ ഇവരിവിടെ വരാറുള്ളൂ. ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലും ഇവരുടെ വീട്ടിലേക്ക് ഭക്ഷണ സാധനം ഞാൻ എൻ്റെ വീട്ടിൽ വാങ്ങി വയ്ക്കും, അവർ വന്ന് കൊണ്ടുപോകും. എല്ലാം അങ്ങനെയാണ് പതിവ്. ഇവരെല്ലാവരും ഓട്ടിസും ഉണ്ട്, ഫിക്സും ഉണ്ട്. ഇതിൽ 9 കുട്ടികൾക്ക് എഴുന്നേൽക്കാൻ നടക്കാനൊന്നും പറ്റില്ല. 17 കുട്ടികൾക്കാണ് ഞാൻ ചെയ്തു വരുന്നത്. ഈ 17 കുട്ടികളുടെ കാര്യത്തിൽ പറഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ 2 കുട്ടികൾ ഇതേ കണ്ടീഷനാണ്, ഫിക്സും ഉണ്ട്, ഈ അവസ്ഥയാണ് ഓട്ടിസം എന്നുള്ളത്. ഫ്രണ്ട്സിന്റെ ഒക്കെ പേരെന്താണ്? വിഷ്ണു. വിഷ്ണു വിഷ്ണു ആണ് ബെസ്റ്റ് ഫ്രണ്ട്. വിഷ്ണു. ഒരു വയസ്സുള്ള സമയത്ത് ഫിക്സ് വന്നതാണ്. അങ്ങനെ ഫിക്സ് വന്ന് ബോഡി മൊത്തം തളർന്നു പോയി. 5 വർഷം ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ട്രീറ്റ്മെൻറ്റും ഇല്ല, അപ്പോൾ ഫുള്ള് കിടപ്പിലാണ്. ഇത് എനിക്ക് ചെയ്യാനുള്ള പ്രചോദനം പറഞ്ഞാൽ എനിക്ക് 3 വയസ്സോട്ടുണ്ടായ എൻ്റെ ന്യൂറോ പ്രശ്നങ്ങളാണ്. ഇപ്പോഴും ഞാൻ ഒരു ജീവൻ മരണം എന്ന് പറയുന്ന പോലെ ആ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മരുന്നുകളുടെ ഒരു ഹെൽപ്പിലാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടറും പറയുന്നത് ഇനി ലേഖയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. കാരണം സർജറി പറഞ്ഞാൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും 16 ലാക്സ് ആണ്. 16 ലാക്സ് ചെയ്താലും അവർക്ക് ഒരു ഉറപ്പുമില്ല, ഷുവർട്ടി തരാൻ പറ്റില്ല എൻ്റെ കാര്യത്തിൽ. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് അങ്ങനെ ഷുവർട്ടി അല്ലാത്ത കാര്യത്തിനോട് താല്പര്യമില്ല ഡോക്ടർ എന്ന് പറഞ്ഞു. പിന്നെ സെക്കൻഡ് ഓപ്ഷനാണ്, അതിൽ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഹൈ മെഡിസിൻ എടുത്തു പോവുക. അങ്ങനെ ഇപ്പോൾ ആ ഒരു 10-15 ഗുളികയോളം ഉള്ള ഒരു ഹൈ മെഡിസിനിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ചില സമയത്ത് എൻ്റെ ന്യൂറോ പ്രശ്നങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ലെവലായി മാറിയിട്ടുണ്ട്. എന്തൊരു പാട്ട് പാടുന്നോട്ടെ? പാട്ട് പാടി ഒത്തിരി പാട്ട് പാടി ഇല്ലേ? എന്താ മോൻ്റെ പേര്? മൃദു. സംസാരിക്കില്ല, എല്ലാം ഞമ്മ തന്നെ ചെയ്തു കൊടുക്കണം. ആ ഇവിടെ കരിങ്കുളത്താണ് വീട്. 4 വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഫിക്സ്. കാലൊക്കെ എന്താ പറ്റിയതാ?
കാലിൽ ഇതുപോലെ ഫിക്സ് വന്ന് വീണ് തന്നെ ഈ എല്ല് ഇത്തിരി ഇതുണ്ട്. ആ കാഴ്ച അപ്പോൾ അതിട്ടു. അപ്പോൾ കൂടെ ഒരാൾ വേണം പറഞ്ഞ് ഞാൻ തന്നെ ഉള്ളു വീട്ടിൽ. എൻ്റെ ചെറിയ ഒരു കുട്ടിയുണ്ട്, അവൻ മൂന്നിൽ പഠിക്കണം. അവനെ എടുത്തിട്ടാണ് ഞാൻ വീട്ടുപണികളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ കാരണം ഞാൻ ഈ എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഇതിൽ ഒരു കുട്ടി അമ്മയും കൂടെ മാരേജ് ഫംഗ്ഷന് പോയതാണ്. അവർ ഭക്ഷണം കഴിക്കാൻ കയറിയിരുന്ന സമയത്ത് ഇതിനെയൊക്കെ ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരുമോ ചോദിച്ചു. അത് അവർക്ക് ഭയങ്കരമായ ഹർട്ടിങ് ഉണ്ടായി. അവർ ആ അമ്മ കുട്ടിയും കൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ ഇറങ്ങി വന്നു. എന്നോട് പിറ്റേ ദിവസം ഈ കാര്യം പറഞ്ഞു. അവർ വല്ലാത്തൊരു ഫീലിംഗിൽ പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ഇവരെ പാരൻസിനെ എല്ലാവരും വിളിച്ചപ്പോൾ എല്ലാവർക്കും ഇത് അനുഭവമുണ്ട്. അങ്ങനെ ഞാൻ ഭക്ഷണം ഇടയ്ക്ക് ഇവർക്ക് ചെയ്തു വരുന്നത്. അതുകൊണ്ട് എന്താ പറയുക, നമ്മളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ആ ഒരു നേരത്തെ നല്ല ആഹാരം കൊടുക്കുക എന്നുള്ളതിലാണ് അമ്മമാരും ആ കുട്ടികളെയും കൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മളെപ്പോലുള്ളവർ അവരോട് ആ രീതിയിൽ പെരുമാറാതിരിക്കാൻ ഒന്ന് പരമാവധി ശ്രദ്ധിക്കുക. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? നന്നായിട്ടുണ്ടോ? ഫുഡ് നന്നായിട്ടുണ്ടോ? ചൂടുണ്ടോ? ചൂടുണ്ടോ? ചെറിയ ചൂടേ ഉള്ളൂ അല്ലേ? കുതിര കൊണ്ട് കഴിച്ചോണ്ടിരിക്കട്ടെ, നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പാട്ടുമായി നീരിപ്പിരി ബാലം കുഞ്ഞുകങ്കലാംപ്പാട്ടുമായി ആശപ്പോലെ നീയംവൻ ആയം കോഴി ചായ പെഞ്ഞ പോയി. ഞാൻ പഠിച്ചു. പേര് മനസ്സിലായോ? ഞങ്ങളുടെ എന്റെ പേര് എന്താ പറയോ? അജീഷ്. അജീഷ്. ആ ക്യാമറ പിടിച്ചത് അനൂപേട്ട. ഞാൻ അജീഷ്. പേര് പഠിച്ചു. പെട്ടെന്ന് പഠിച്ചല്ലോ. മിമിക്രി അറിയോ? എന്നാ ആള് ചെറിയൊരു മിമിക്രി താരം കൂടിയാണ്. പിന്നെ 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 വേറെന്താ? പശു. പശു. ക്യാമറ നോക്കിട്ട് പിന്നെ പൂച്ച. നായി. നായി പറയുന്നു. ആട്. ആട്. പിന്നെ താറാവ്. താറാവ്. ആരെ പഠിപ്പിച്ചേ? ഒറ്റയ്ക്ക് പഠിച്ചതാ? അപ്പൊ അടിപൊളിയായിരുന്നു. മിമിക്രി അടിപൊളിയായിരുന്നു. പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഓ താങ്ക് യു. താങ്ക് യു. ആദർശ് അല്ലേ? ആദർശ്. ഹായ്. ആ ക്യാമറയിൽ ഒരു ഹായ് പറയാം. എനിക്കിത് ഏകദേശം ഒരു ചെലവ് എന്ന് പറഞ്ഞാൽ ഒരു ഈ കുട്ടികൾക്ക് എനിക്ക് 12,000 രൂപയുടെ അല്ലെങ്കിൽ 15,000 രൂപയുടെ കിറ്റാണ്, ഭക്ഷണ സാധനങ്ങളാണ് ഞാൻ വാങ്ങുക. ഒരു കുട്ടിക്ക് 800 to 1,000 രൂപയുടെ സാധനങ്ങൾ ഞാൻ വാങ്ങാറുണ്ട്. അതേപോലെയാണ് മെഡിക്കലിൻ്റെ അത് വരുന്നത്. ഡ്രസ്സ് പറഞ്ഞാൽ ഞാൻ ഓണം, വിഷു, ക്രിസ്മസ്, റംസാൻ, ന്യൂ ഇയർ അങ്ങനെ ഒരു വർഷത്തിൽ 5 തവണയാണ് ഇവർക്ക് നല്ല ഡ്രസ്സുകൾ, നല്ല വില കൂടിയ ക്വാളിറ്റി ഡ്രസ്സ്. മഴക്കാലമായി കഴിഞ്ഞാൽ സാധാരണ കുട്ടികൾക്ക് പോലും ഡ്രസ്സ് ഒരു ദിവസം 5-6 എണ്ണം മാറ്റേണ്ടി വരും. ഇവർക്കത് ഇല്ലെങ്കിൽ ഈ നനവും ഈ ഡ്രസ്സിൻ്റെ ഇതൊക്കെ തണുപ്പും തട്ടുമ്പോൾ കുട്ടികൾക്ക് യൂറിൻ തനിയെ പോകുന്നവരുണ്ട്. ഈ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് ഫുൾ ടൈം ബെഡിൽ തന്നെ കിടക്കുന്ന കുട്ടികളുണ്ട്. അവരൊന്നും ഇവിടെ എത്തിയിട്ടില്ല 3-4 പേര്. അപ്പോൾ ഈ ഡ്രസ്സുകൾ മാറ്റാതെ ഈ തണുപ്പുള്ള ഡ്രസ്സ് ഇട്ട് കൊടുത്താൽ വീണ്ടും ഫീവർ കയറും, ഫിക്സിൻ്റെ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും ഇവരുടെ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. പിന്നെ അതിനു പുറമെ ഞാനിവിടെ ചെയ്തു വരുന്നത് ഈ ഫുഡ് ഐറ്റംസ്, അതായത് അരി ഇല്ല, ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ ഇവർക്ക് വാങ്ങിക്കാറുണ്ട്. എനിക്കിതിന് കംപ്ലീറ്റ് സപ്പോർട്ട് വരുന്നത് ഇവർക്ക് എടുക്കുന്ന ഫുഡ് ഐറ്റംസ് എടുക്കുന്നതും
അതുപോലെ മരുന്നായാലും ഡ്രസ്സ് എടുക്കുന്ന ഷോപ്പുകാരാണ്. കാരണം എനിക്ക് വർക്ക് കിട്ടുമ്പോൾ ഞാൻ അവരുടെ എമൗണ്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. അവർക്കും ഈ കാര്യം അറിയാവുന്നതുകൊണ്ട് ഇത്രയും വർഷം അവരും അതൊരു ഇതായിട്ട് എന്നോട് പെരുമാറിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോവാ. ഒരു പക്ഷേ എനിക്ക് ഡൗൺ ആയാൽ പോലും എൻ്റെ മെഡിക്കൽ പ്രശ്നങ്ങൾ ഡൗൺ ആക്കിയാലും ഇവർക്കുള്ള മെഡിസിൻ ഇവർക്ക് കൃത്യമായ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കുക, ഈ ഫിക്സിനെ കൺട്രോൾ ചെയ്യുക, ഇതൊക്കെയാണ് ഞാൻ മെയിൻ ഉദ്ദേശിക്കുന്നത്. ഫോൺ വേണോ? ഫോണിലൊന്നുമില്ല, ഗെയിമൊന്നുമില്ല, ഗെയിം കളിക്കാനൊന്നുമില്ല. അതില് ലോക്ക ലോക്ക് തുറന്നു തരണോ? അത് ശരി, എന്നാ ലോക്ക് തുറന്നു തരാട്ടാ. തുറന്നില്ലല്ലോ. ആ തുറന്നു. അപ്പളെ അജയ്ഷേട്ടനെയും രാഹുലേട്ടനെയും മാത്രമല്ല പരിചയപ്പെട്ടുള്ളൂ, എന്നെ പരിചയപ്പെട്ടില്ലല്ലോ. അനൂപ് എന്താ കഴിക്കുന്നത്? അപ്പോ ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? ചൂടുണ്ടോ? അതെന്താ വെറുതെ അപ്പം കഴിക്കുന്നത്? എന്തില്ലേ കറിയില്ലേ? എന്തോ പോക്കറ്റിലൊന്നുമില്ല. അത് അത് ഈ ക്യാമറ ഇല്ലേ, അതിന്റെ ഈ ഇവിടെ വെക്കുന്ന അടപ്പ്. പച്ചോറുണ്ട്, പച്ചയും മീച്ചാറുണ്ട്, കുട്ടിക്ക് വന്നത് വന്നു കേട്ടോ. രാമനുള്ളി പൊളിയാട്ടോ, അടിപൊളിയാണ്. ഭക്ഷണം കഴിക്കുക, എല്ലാവരും ക്ലാപ്പ് അടിച്ചിട്ടുണ്ട്. എവിടെ ഉണ്ട് വാ, ഞാൻ എനിക്ക് എനിക്കൊരു അടി ചെയ്ത. ഒന്നുകൂടെ ഇവർക്ക് ഓട്ടോവിൽ ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരു സോഴ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരിൽ ഒന്ന് രണ്ട് അമ്മമാർ ബസ്സിൽ കയറി പോകുന്ന സമയത്ത് ബസ്സിൽ സീറ്റ് ഇരിക്കാൻ ചോദിച്ചു. അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന സ്ത്രീ പറഞ്ഞു എണീക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു കുട്ടിയാണ് ഓട്ടീസും ഉണ്ട്, ഈ കുട്ടി ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. പിന്നെ ബാക്ക് സൈഡിൽ ഇന്ന് ഒരു രണ്ട് ബോയ്സ് ആണ് എണീറ്റ് കൊടുത്തിട്ട് അവർ ഇരുത്തിയത്. അവർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഇങ്ങനെയുള്ളതിനെയൊക്കെ ഓട്ടോവും കാറും വിളിച്ച് പോകണം എന്നുള്ളത്. ഞാനിത് എല്ലാവരും കേൾക്കുന്നതുകൊണ്ട് എനിക്ക് പറയുന്നതിൽ ഒരു വിരോധം തോന്നുന്നില്ല. കാരണം ഈ ഒരു അവസ്ഥയിലുള്ളവർക്ക് അതിനു മാത്രം വരുമാനം ഉണ്ടാവില്ല, ഒരു ഓട്ടോ വിളിച്ച് പോകാനോ കാറ് വിളിച്ച് പോകാനോ. അപ്പോൾ ആ ഒരിക്കലും നമ്മളെപ്പോലുള്ളവർ ഇങ്ങനെയൊന്നും അവരുടെ മുഖത്തടിച്ച് പോലെ സംസാരിക്കരുത്. കാരണം അവരുടെ ഒരു അവസ്ഥ അതാണ്. ആ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് വന്നു, കുറേ കുട്ടികളെ പരിചയപ്പെടാൻ പറ്റി, വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ലേഖ ടീച്ചറേയും പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഈ കുട്ടികളെ സഹായിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലേഖ ടീച്ചറിൻ്റെ നമ്പർ താഴ്ത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരെ സഹായിക്കാൻ പറ്റും. ഇവർ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്, അവരെ ചേർത്ത് നിർത്തേണ്ട കടമ നമ്മൾക്കും ഉണ്ട്. അതെ, അപ്പോൾ അങ്ങനെ അവരെ വേർതിരിച്ച് കാണാതെ അവരെ ഒറ്റക്കെട്ടായിട്ട് നമുക്ക് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. കേരളത്തിൽ നിന്ന് ഇതുപോലെ ഒരുപാട് കുട്ടികളുണ്ട്, ഇതുപോലെ പ്രശ്നങ്ങളുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കുക, അത് അവർക്കൊരു സഹായമായിരിക്കും. അപ്പോൾ ഗ്രീൻ മാംഗോ ടീമിനും ഇവിടെ വന്നാൽ ഒരുപാട് സന്തോഷമുണ്ട്. കുട്ടികളെയൊക്കെ ഒന്ന് കണ്ടു, അതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. രാഹുൽ.